കോഫി ക്രീമിൻ്റെ മുന്നിലാണ്. കോട്ടക്കല് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിലുള്ള ഹൈവേയിലാണ് കോഫി ക്രീം ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് കേക്ക്സ് ആണ്. അപ്പോൾ വെറി സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് പോയി ട്രൈ ചെയ്യാം. ഇവിടെ വരുന്ന അധികം ആൾക്കാരും കേക്കും ജ്യൂസും കോഫീസും ഒക്കെ ആയിരിക്കും ട്രൈ ചെയ്യാറ്. എന്നാൽ ഇവിടെ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് പേസ്ട്രീസ്, വാഫിൾസ്, കുക്കീസ്, ഗ്രിൽഡ് ഐറ്റംസ്, പാസ്താസ് ഒക്കെ ഇവിടെ ഉണ്ട്. വരുമ്പോൾ തന്നെ അവരുടെ ആംബിയൻസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. സൂപ്പറാണ്. ഭയങ്കര ഹെവി ലൈറ്റിംഗ് ഒന്നും അല്ലെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ സർവീസ് ആണെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഓരോന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ അവരോട് ഇവിടുത്തെ കോമ്പിനേഷൻസ് ചോദിച്ചിട്ട് ഓർഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവുക. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാലേ അവരുടെ വെറൈറ്റി ടേസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡറൊക്കെ ചെയ്തതിന് ശേഷം കേക്ക് സെക്ഷനിലേക്ക് പോയി നോക്കി. ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള കേക്കാണ് ഇവിടെ ഡിസ്പ്ലേ തന്നെ വെച്ചത്. അതിൽ വാഞ്ചോ കേക്ക്സ് ഉണ്ട്, ബട്ടർ കുക്കീസിൻ്റെ കേക്ക്സ് ഉണ്ട്, പിന്നെ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ട്, നട്ടി കേക്ക് ഉണ്ട്, പിന്നെ എന്താ നട്സ് വെച്ചിട്ടുള്ള കേക്ക് ഉണ്ട്. ഈ കേക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മളിവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യലുണ്ട്. കേക്ക്സ് കൂടാതെ തന്നെ അത് അതിൽ ഇതാ കുനാഫ ഉണ്ട്. അതേപോലെ തന്നെ അവരുടേതായ ബ്ലാക്ക് ടീ സ്പെഷ്യൽ ഓഡ് കുക്കീസ് ഉണ്ട്, പിന്നെ എക്ലെയർ കുക്കീസ് ഉണ്ട്. കുനാഫ പിന്നെ അറബിക് ഡെസേർട്ടാണ്. അത് അധികം പേർക്കും അറിയാം. കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് കുനാഫ ട്രൈ ചെയ്ത് നോക്കണം. ഇവരുടെ കുനാഫ അടിപൊളിയാണ്. ഇവിടെയുള്ള കേക്ക് കൂടാതെ തന്നെ ഇനിയിപ്പോൾ വെഡിങ് പാർട്ടീസിനായാലും ബർത്ത്ഡേ പാർട്ടീസിനായാലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ നമുക്ക് കേക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അങ്ങനെ ഓർഡർ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫുഡ് പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് നോക്കാം. ഇപ്പോൾ അത് അവരുണ്ടാക്കുന്നത് ബീഫ് ലസാനിയാണ്. ഇപ്പോൾ അവർ വെജിറ്റബിൾസ് ആണ് അതിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സോസ് ഇനി അതിലേക്ക് ചീസും അതേപോലെ തന്നെ ബീഫും എല്ലാം കൂടെ ആഡ് ചെയ്യും. ഇത് ഫ്രഷ് ചെമ്പല്ലിയാണ്. ഇവിടെ പല ഫിഷ് ഐറ്റംസും അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അവർ കോൾഡ് ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവർ ഇറ്റാലിയൻ കോഫിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഫുള്ളായി
അവര് കോഫി ഉണ്ടാക്കണതും ടീ ഉണ്ടാക്കണതും ഒക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഇത് ഓർഗാനിക് ബ്ലാക്ക് ടീ പ്രിപ്പറേഷൻ ആണ്. ഇത് ഇവരുടെ തന്നെ സ്പെഷ്യലാണ് കേട്ടോ. ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. ഇത് സിസ്ലിംഗ് സ്റ്റീക്ക് ബീഫാണ്. പേര് പോലെ തന്നെ ഇവരിതാ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിതാ സിസ്ലിംഗ് ബീഫ് സ്റ്റീക്ക് വിത്ത് മഷ്റൂം സോസ് ആണ് ഓർഡർ ചെയ്തത്. ഈ ക്രീം പോലെ കാണുന്നത് പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ബേബി കോൺസും അതേപോലെ വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് അവർ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ സ്പൈസി ഒന്നും അല്ലെങ്കിലും പെപ്പറിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ മഷ്റൂമിൻ്റെ ഫ്ലേവറും ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ബീഫ് ഗ്രില്ല് ചെയ്തതാണെങ്കിലും നല്ല ജ്യൂസിയാണ് ബീഫ്. അതേപോലെ തന്നെ ഈ മഷ്റൂം സോസിൽ കൂട്ടി കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പൊട്ടാറ്റോൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി കോൾഡ് ഗ്രിൽഡ് ഫിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ കൂടെയും പൊട്ടാറ്റോ സ്മാഷ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വെജിറ്റബിൾസും പിന്നെ ക്രീം സോസും ആണുള്ളത്. നല്ല അടിപൊളിയായിട്ട് അവർ ഗാർണിഷൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു പുളിരസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും പറയാനില്ല, ഈ പൊട്ടാറ്റോ സ്മാഷ് ഈ ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ഈ ഫിഷും കൂടി അതിലേക്ക് ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിത് ഓരോന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേറെയും ഡിഷസ് അവരിങ്ങനെ കൊണ്ടു തരുന്നുണ്ട്. എന്തായാലും ഇത് ട്രൈ ചെയ്ത ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കോഫിക്രീമിൽ വന്നിട്ട് ഇത് ട്രൈ ചെയ്തോളാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് പപ്പായ ടേസ്റ്റ് ആണ്. പിന്നെ അതിൽ മാംഗോന്റെ ബബിൾസിന്റെ ഇതാണ് ആഡ് ചെയ്തത്. സംഭവം ഉഷാറാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇത് ബീഫ് ലസാനിയാണ്. ചിക്കൻ ലസാനിയ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ബീഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലസാനിയ കഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഗാർലിക് ബ്രെഡാണ് അവരിതിൻ്റെ കൂടെ സെർവ് ചെയ്തത്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊരു ഇറ്റാലിയൻ്റെ ഓതൻറ്റിക് ഡിഷും കൂടെയാണ്. നമുക്ക് ആദ്യം ഇത് ഗാർലിക് ബ്രെഡിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നേരത്തെ കണ്ടത് ലസാനിയ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ മൈസ്റ്റ് ബീഫിൻ്റെ ഇടയിൽ ക്രീമും ചീസും ഇങ്ങനെ ലെയേഴ്സ് ആയിട്ട് കൊടുത്തുക്കാണ്. ദാ വാഫിളിൻ്റെ മുകളിൽ പൊഴിച്ചിട്ടുള്ളത് മാപ്പിൾ സിറപ്പാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കഴിച്ച് നോക്കാം. കാരമലിന്റെ ടേസ്റ്റ് ഉണ്ട്.
പിന്നെ ഇതിൽ സിന്നമൺ പൗഡർ നമ്മുടെ കറുവപ്പട്ടൻ്റെ പൊടിയും കൂടെ ചേർത്തുക്കണ്. അപ്പോൾ എന്താ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ഫ്ലേവറും ഈ മാപ്പിൾ സിറപ്പിൻ്റെ ഫ്ലേവറും നല്ല എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബോംബെ സാൻഡ്വിച്ച് ആണ്. ഇത് കോഫി ക്രീമിൻ്റെ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് തന്നെയാണ്. അപ്പം നമുക്ക് അത് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ ഓൾറെഡി എല്ലാ വെജിറ്റബിൾസും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിന ചട്നീൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കുറച്ച് സ്പൈസിയാണ്, കുറച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം സ്പൈസി ഒന്നുമല്ല, ചെറുതായിട്ട്. സ്പൈസി ലവേഴ്സിന് പറ്റിയൊരു നല്ലൊരു ഡിഷാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് കോഫി കോല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ വാനില ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. പിന്നെ കോഫീൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. ഇത് സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നട്ട്സ് വരുന്നുണ്ട് ഇതിൽ. അപ്പം നട്ട്സിൻ്റെ ചെറിയ ക്രാഞ്ചൊക്കെ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം ആണ് ഇറ്റാലിയൻ ബ്ലാക്ക് കോഫി. ഓക്കെ, നമുക്ക് കുടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. സത്യം പറയലോ, ഇത് ഹിന്ദി ഇവിടെ ഇഷ്ടമായിട്ടില്ല, ഭയങ്കര ടൈപ്പാണ്. ഇത് കോഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കോഫി ക്രീമിൻ്റെ വിശേഷങ്ങൾ. വലിയ റേറ്റൊന്നുമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഫുഡിനൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ ഓതൻറ്റിക് ഡിഷുകൾ കുറേ ഇവിടെ ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കോഫി ക്രീം. ഞാനെൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.